പാർട്ടി ഓഫീസുകളോ അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലമോ അല്ല, മറിച്ച് പാർട്ടിയെ ജീവനേക്കാൾ വലുതായി കരുതുന്ന ലക്ഷോപലക്ഷം ജനങ്ങളാണ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എം സ്വരാജ്. സി പി എം വിളയാങ്കോട് ബ്രാഞ്ചിനായി നിർമ്മിച്ച നായനാർ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം സ്വരാജ്. സി പി എം ഓഫീസുകളെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ചൂണ്ടിക്കാട്ടി സി പി ഐ എം ഏറ്റവും ആസ്തിയുള്ള പാർട്ടിയാണെന്നാണ് ചിലർ പറയുന്നത്. അത്തരക്കാർ വെറും വിഡ്ഢികളാണ്. സ്വന്തം ജീവനേക്കാൾ വലുതായി പാർട്ടിക്കൊപ്പം അണിനിരക്കുന്ന ലക്ഷോപലക്ഷം സഖാക്കളാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ കരുത്തും സമ്പത്തുമെന്നും എം സ്വരാജ് പറഞ്ഞു. സമർത്ഥിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ മറ്റു പല മാധ്യമ പ്രവർത്തകരെയും പോലെ ആ ലേഖനം എഴുതിയ മാതൃഭൂമിയിലെ മാധ്യമ പ്രവർത്തകരും ഒരു പടുവിഡ്ഢിയാണ്. കാരണം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്ത് പാർട്ടി ഓഫീസും ഓഫീസിരിക്കുന്ന സ്ഥലവുമല്ല. സി പി ഐ എം എന്ന മഹാപ്രസ്ഥാനത്തെ സ്വന്തം ജീവനേക്കാൾ വലുതായി കരുതുന്ന, സ്വന്തമെന്ന വാക്കു മറന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ പതാകയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന സഖാക്കൾ, ആ സഖാക്കളാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത്. അത് മാതൃഭൂമിയുടെ കണക്ക് പുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ല. നോട്ടുകെട്ടുകൾ കൊണ്ട് മൂല്യം നിർണ്ണയിക്കാനുമാവില്ല. നാട്ടിലെമ്പാടും തലയുയർത്തി നിൽക്കുന്ന ഓഫീസുകൾ സി പി എമ്മിന്റെ വിശ്വാസ്യതയുടെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ്. സി പി എമ്മിനേക്കാൾ കൂടുതൽ ഓഫീസുകൾ പണിയാൻ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും പണം പിരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് പകരം ചില നേതാക്കളുടെ വീടുകളാണ് വലുതായതെന്നും എം സ്വരാജ് പറഞ്ഞു. പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് അധ്യക്ഷനായി, നേതാക്കളായ കെ പത്മനാഭൻ, എം ശ്രീധരൻ, എം വി രാജീവൻ, എ മാധവൻ, ടി വി മോഹനൻ, കെ കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.